നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് അടിമുടി മാറുന്നു. ഒരു കേഡർ പാർട്ടിയാക്കാനാണ് പുതിയ നേതൃത്വത്തിൻ്റെ ശ്രമം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാൽ പുതിയ വീഞ്ഞാകുമോ? കെട്ടിലും മട്ടിലും പ്രവർത്തനത്തിലും സമൂല മാറ്റത്തിനായി പുതിയ മാർഗരേഖയും തയ്യാറാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞു. പാർട്ടി കേഡർമാർക്ക് പ്രതിമാസ ഇൻസെൻറ്റീവ് നൽകുന്നതാണ് മാർഗരേഖയിലെ പ്രധാന നിർദ്ദേശം. വ്യക്തിപരമായി ആരും ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കരുത്, സ്റ്റേജിൽ നേതാക്കളെ കുത്തി നിറയ്ക്കരുത് തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ മാർഗരേഖയിലുള്ളത്. ഇതിനൊപ്പം തർക്കങ്ങൾ തീർക്കാൻ ജില്ലാതലങ്ങളിൽ സമിതി ഉണ്ടാക്കാനുള്ള നിർദ്ദേശവും മാർഗരേഖയിലുണ്ട്. പുതിയ DCC പ്രസിഡന്റുമാരുടെ ശില്പശാലയിലാണ് മാർഗരേഖ അവതരിപ്പിച്ചത്. നാട്ടിലെ പൊതുപ്രശ്നങ്ങളിൽ പ്രാദേശിക നേതാക്കൾ സജീവമായി ഇടപെടണം. വ്യക്തിവിരോധം കണ്ട് ആരെയും കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കരുത്. ബൂത്ത് നാല നേതാക്കന്മാർക്ക് വരെ ഇടയ്ക്കിടെ പരിശീലനം നൽകണം. നേതാക്കളെ പാർട്ടി പരിപാടിക്ക് വിളിക്കുമ്പോൾ DCC അനുവാദം നിർബന്ധമായും വാങ്ങിയിരിക്കണം. DCC ഓഫീസുകളിൽ സന്ദർശക രജിസ്റ്റർ നിർബന്ധമാണ്. ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം 6 മാസം കൂടുമ്പോൾ വിലയിരുത്തും തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മാർഗരേഖയിലുള്ളത്. കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നേതൃത്വമെന്ന് KPCC അധ്യക്ഷൻ KS സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനുവേണ്ടിയുള്ള പുതിയ ശൈലിക്ക് തുടക്കമിടുമ്പോൾ എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. DCC അധ്യക്ഷന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. അത് നേതൃത്വം രമ്യമായി പരിഹരിച്ചു. പരസ്യപ്രസ്താവന നടത്തിയ ചില നേതാക്കൾക്കെതിരെ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ കടുത്ത അച്ചടക്ക നടപടിയും സ്വീകരിച്ചിരുന്നു. അത് കോൺഗ്രസ്സിലെ ഒരു പുതിയ ഒരു അധ്യായം തുറക്കുന്നതായിരുന്നു. അതുപോലെ ഇനിയും മുഖം നോക്കാതെ അച്ചടക്ക നടപടിയെടുക്കുമെന്നാണ് KPCC അധ്യക്ഷൻ KS സുധാകരൻ്റെ മുന്നറിയിപ്പ്. ഏതായാലും പുതിയ നേതൃത്വത്തിൻ്റെ തുടക്കം കൊള്ളാം. എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെയാണോ? ഏതായാലും നമുക്ക് കാത്തിരിക്കാം.